ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ടു മൈ ചാനൽ കെമിസ്ട്രി നോട്ട്സ് ബൈ ട്രൈപി. അപ്പോൾ ഞാനിന്നിവിടെ എടുക്കാൻ പോകുന്നത് CBSE 9th സ്റ്റാൻഡേർഡിലെ കെമിസ്ട്രിയിലെ ചാപ്റ്റേഴ്സ് 2 ആയ ഈസ് മാറ്റർ അറൗണ്ട് എസ് പ്യുർ എന്ന ചാപ്റ്ററിൽ തന്നെ ഒരു ഫുൾ ചാപ്റ്ററിൻ്റെ ഷോർട്ട് വീഡിയോ ആണ്. അതായത് ഒരു ക്വിക്ക് റിവിഷന് വേണ്ടിയിട്ടാണ് ഈ ഫുൾ ചാപ്റ്റർ ഞാൻ ഒരു ഒറ്റ വീഡിയോ ആയിട്ട് എടുക്കുകയാണ്. ക്വിക്കായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് നിങ്ങൾ ഇത് റിവിഷനായിട്ട് മാത്രം ഉപയോഗിക്കുക. ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഭാഗങ്ങൾ മനസ്സിലാവണമെങ്കിൽ അതിൻ്റെതായ പാർട്ടായിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ കയറി നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. അപ്പോൾ ഇത് ഞാനൊരു ക്വിക്ക് റിവിഷനായിട്ടാണ് ഇടുന്നത്. അപ്പോൾ അതിന് മുന്നേ ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കാണും, അത് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ഓൾ എന്ന ഓപ്ഷൻ വരും, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ ക്ലാസ്സസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ ഇതിൽ മെയിനായിട്ട് നമ്മൾ മാറ്ററിനെ കുറിച്ച് ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചു. പിന്നെ അതിൻ്റെ ഡിവിഷൻസും സബ് ഡിവിഷൻസും ഒക്കെയാണ്. അപ്പോൾ മാറ്ററിനെ തന്നെ രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്, പ്യുർ സബ്സ്റ്റൻസും സബ്സ്റ്റൻസസും മിക്സ്റ്റേഴ്സും. അപ്പോൾ രണ്ടായിട്ട് പ്യുർ സബ്സ്റ്റൻസസും മിക്സ്റ്റേഴ്സും. അപ്പോൾ അതിൽ നിന്ന് മിക്സ്റ്റേഴ്സിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ഹോമോജീനിയസും ഹെറ്ററോജീനിയസ് ആയിട്ട്. ഇതാണ് ഇതിൻ്റെ ജനറൽ ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ. ഇതിനെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇനി പഠിക്കും. അപ്പോൾ പ്യുർ സബ്സ്റ്റൻസസ് എന്താണ്? എ പ്യുർ സബ്സ്റ്റൻസ് കൺസിസ്റ്റ് ഓഫ് സിംഗിൾ ടൈപ്പ് ഓഫ് പാർട്ടിക്കിൾ. സിംഗിൾ ടൈപ്പ് ഓഫ് പാർട്ടിക്കിൾ ആയിട്ടുള്ളതിനെയാണ് പ്യുർ എന്ന് പറയുന്നത്. അതായത് അതിൻ്റെ തന്നെ അത് കാണും, വേറെ ഒന്നും അതിൽ കാണില്ല. പ്യുർ എന്നാൽ മാത്രമേ അത് പ്യുർ എന്ന് പറയാൻ പറ്റൂ. ഇപ്പം നമ്മൾ പാല് എടുക്കുന്നു, അതിൽ പ്യുർ ആയിട്ട് പാല് മാത്രമേ ഉള്ളൂ, സിംഗിൾ ടൈപ്പ് ഓഫ് പാർട്ടിക്കിൾസ്. അതാണ് പ്യുർ മിൽക്ക്, പ്യുർ ഗീ എന്നൊക്കെ പറയുന്നത് അങ്ങനെയാണ്. അതിനെയാണ് പ്യുർ സബ്സ്റ്റൻസ് എന്ന് പറയുന്നത്. ഈ അടുത്ത സ്ലൈഡിലോട്ട് പോകാം. അടുത്ത മിക്സ്റ്റേഴ്സാണ്. മിക്സ്റ്റേഴ്സ് ആർ കോൺസ്റ്റിറ്റ്യൂട്ടഡ് ബൈ മോർ ദാൻ വൺ കൈൻഡ് ഓഫ് പ്യുർ ഫോം ഓഫ് മാറ്റർ നോൺ ആസ് എ സബ്സ്റ്റൻസ്. അതായത് ഒരു പ്യുർ ഫോം മോർ ദാൻ പ്യുർ ഫോം, വൺ കൈൻഡ് ഓഫ് പ്യുർ ഫോം, അതായത് രണ്ടോ മൂന്നോ പ്യുർ സബ്സ്റ്റൻസ് ചേർന്നാണ് മിക്സ്റ്റേഴ്സ് ഉണ്ടാവുന്നത്. അപ്പോൾ അങ്ങനെയുള്ളതിനാണ് മിക്സ്ചർ എന്ന് പറയുന്നത്. നമ്മൾ കഴിക്കുന്ന മിക്സ്ചറിൽ എന്തൊക്കെയുണ്ട്, ഒരുപാട് സാധനങ്ങളുണ്ടല്ലേ, അതുപോലെയാണ് മിക്സ്ചേഴ്സ് എന്ന് പറഞ്ഞാൽ അതിൽ ഒന്നോ അതിൽ കൂടുതലോ പ്യുർ സബ്സ്റ്റൻസ് ചേർന്നതാണ് മിക്സ്ചേഴ്സ് എന്ന് പറയുന്നത്. ഈ ടൈപ്സ് ഓഫ് മിക്സ്ചേഴ്സ് നോക്കാം. മിക്സ്ചേഴ്സ് ആർ ഓഫ് ടു ടൈപ്സ്, ഹോമോജീനിയസ് മിക്സ്ചർ ആൻഡ് ഹെറ്ററോജീനിയസ് മിക്സ്ചർ. അപ്പോൾ എ മിക്സ്ചർ ദാറ്റ് ഹാസ് യൂണിഫോം കോമ്പോസിഷൻ ത്രൂ ഔട്ട് ഇറ്റ്സ് മാസ്, അതിനെയാണ് ഹോമോജീനിയസ് മിക്സ്ചർ എന്ന് പറയുന്നത്. അതായത് യൂണിഫോമായിട്ടാണ് എല്ലായിടത്തും അതിൻ്റെ കോമ്പോസിഷൻ, അതിൻ്റെ അളവ്. അതായത് നമുക്കിപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് ഒരു ഷുഗർ ഷുഗർ ഇൻ വാട്ടർ എടുക്കാം. അതായത് നമുക്ക് ആ പിക്ചറിലോട്ട് നോക്കാം. ഷുഗർ വാട്ടറിൽ ഡിസോൾവ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഡിസോൾവ് ചെയ്ത് കഴിയുമ്പോൾ ആ ഷുഗർ വെള്ളത്തിലെ എല്ലാ ഭാഗത്തും, ഗ്ലാസ്സിലെ എല്ലാ ഭാഗത്തുള്ള വെള്ളത്തിലും ഒരുപോലെ ആയിരിക്കും. അതായത് നടുക്ക് കൂടുതൽ, സൈഡിൽ കുറവ്, അങ്ങനെയല്ല, ടോട്ടലി യൂണിഫോമായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളതിനെയാണ് ഹോമോജീനിയസ് മിക്സ്ചർ എന്ന് പറയുന്നത്. ഇനി ഹെറ്ററോജീനിയസ് മിക്സ്ചർ എന്താണെന്ന് നോക്കാം. എ മിക്സ്ചർ ദാറ്റ് ഡസ് നോട്ട് ഹാവ് യൂണിഫോം കമ്പോസിഷൻ ത്രൂ ഔട്ട് ഇറ്റ്സ് മാസ്, അതായത് യൂണിഫോമായിട്ടല്ല അവിടെ ഡിവിഷൻ നടന്നിരിക്കുന്നത്, ഒരു ഭാഗത്തായിട്ട് കൂടുതലും കുറവും കാണാം. എക്സാമ്പിളായിട്ട് ആ പിക്ചറിൽ നോക്കാം. ഓയിൽ ഇൻ വാട്ടർ, വെള്ളത്തിൽ ഓയിൽ ഒഴിക്കുമ്പോൾ ഓയിൽ എപ്പോഴും മുകളിൽ തന്നെയാണ് നിൽക്കുന്നത്. നമ്മൾ അത്ര ഡിസോൾവ് ചെയ്യാൻ നോക്കിയാലും അത് മുകളിൽ, അതായത് താഴ്ഭാഗത്ത് വെള്ളമായിരിക്കും, മുകൾ ഭാഗത്തായിരിക്കും ഓയിൽ. അപ്പോൾ യൂണിഫോമായിട്ട് അത് മിക്സ് ആവുന്നില്ല. അങ്ങനെയുള്ള ഒരു കോമ്പോസിഷനാണ് ഹെറ്ററോജീനിയസ് മിക്സ്ചർ എന്ന് പറയുന്നത്. ഞാൻ അടുത്ത സ്ലൈഡിലോട്ട് പോവാം. അടുത്തത് സൊല്യൂഷനാണ്. എന്താണ് ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ, എ സൊല്യൂഷൻ ഈസ് എ ഹോമോജീനിയസ് മിക്സ്ചർ ഓഫ് ടു ഓർ മോർ സബ്സ്റ്റൻസസ്. ഹോമോജീനിയസ് ആയിട്ടുള്ള ഒരു മിക്സ്ചറാണ്, അതായത് യൂണിഫോമായിട്ട് ഡിവൈഡ് ചെയ്ത് കിടപ്പുണ്ട്, യൂണിഫോമായിട്ടാണ് അതിൻ്റെ ഡിസോൾവ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ടു ഓർ മോർ സബ്സ്റ്റൻസസ് ആണ് അതെന്ന് പറയുന്നത്. ഇപ്പോൾ ലെമണൈഡ്, അപ്പോൾ ലെമൺ ജ്യൂസ് അല്ലെങ്കിൽ സോഡ വാട്ടർ. സോഡ വാട്ടർ എന്ന് പറയുന്നത് സോഡയും വാട്ടറും കൂടെ ചേർന്നതാണ്, അതായത് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും കൂടെ ചേർന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ളതിനെയാണ് സൊല്യൂഷൻസ് എന്ന് പറയുന്നത്. ഇനി കമ്പണൻസ് ഓഫ് എ സൊല്യൂഷൻ, സോൾവെൻറ്റ്. സോൾവെൻറ്റും സൊല്യൂട്ടും ആണുള്ളത്. സോൾവെൻ്റ് എന്ന് പറയുന്നത് ദ കമ്പണൻറ്റ് ഓഫ് ദ സൊല്യൂഷൻ ദാറ്റ് ഡിസോൾവ്സ് ദ അതർ കമ്പണൻറ്റ് ഇൻ ഇറ്റ്.
അതിനെയാണ് സോൾവെൻ്റ് എന്ന് പറയുന്നത്. യൂഷ്വലി ദ കമ്പണൻറ്റ് പ്രസൻറ്റ് ഇൻ ലാർജ് എമൗണ്ട്, ഒരുപാട് ലാർജ് ഒരുപാടുള്ള എമൗണ്ടിനെയാണ് സോൾവെൻ്റ് എന്ന് പറയുന്നത്. ഏതിലാണോ ഡിസോൾവ് ആവുന്നത് അതിനെയാണ് സോൾവെൻ്റ് എന്ന് പറയുന്നത്. സൊല്യൂട്ട് നോക്കാം. ദ കമ്പണൻ്റ് ഓഫ് ദ സൊല്യൂഷൻ ദാറ്റ് ഈസ് ഡിസോൾവ് ഇൻ ദ സോൾവെൻ്റ് യൂഷ്വലി പ്രസൻറ്റ് ഇൻ ലെസ്സർ ക്വാണ്ടിറ്റി. അപ്പോൾ സോൾവെൻറ്റിൽ എന്താണോ ഡിസോൾവ് ആവുന്നത് അതിനെയാണ് സൊല്യൂട്ട് എന്ന് പറയുന്നത്. കൂടുതലും സൊല്യൂട്ട് എപ്പോഴും കുറവും സോൾവെൻറ്റ് കൂടുതലും ആയിരിക്കും. ആ പിക്ചറിലോട്ട് നോക്കുമ്പോൾ അറിയാം, സൊല്യൂട്ട് എന്ന് പറഞ്ഞാൽ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനാണ്, അതാണ് സൊല്യൂട്ട്. അവിടെ കോപ്പർ സൾഫേറ്റ് ആണ്, സോൾവെൻറ്റ് വാട്ടറാണ്. അപ്പോൾ സൊല്യൂഷൻ ആകുമ്പം സൊല്യൂട്ട്, സൊല്യൂട്ടിനെ സോൾവെൻറ്റ് ഡിസോൾവ് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ സൊല്യൂഷൻ കിട്ടും. ഇവിടെ കുറവായിട്ട് എടുത്തിരിക്കുന്നത് സൊല്യൂട്ടും കൂടുതലായിട്ട് എടുത്തിരിക്കുന്നത് സോൾവെൻറ്റുമാണ്. അടുത്ത സ്ലൈഡിലോട്ട് പോകാം. അടുത്തത് പ്രോപ്പർട്ടീസ് ഓഫ് എ സൊല്യൂഷൻ, ഒരു സൊല്യൂഷൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പം ഹോമോജീനിയസ് മിക്സ്ഡാണ്, ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് എപ്പോഴും ഹോമോജീനിയസ് ആയിരിക്കും. അതുപോലെ തന്നെ പലതരം സൊല്യൂഷൻസ് ഉണ്ട്, ലിക്വിഡ് സൊല്യൂഷൻ ഉണ്ട്, സോളിഡ് സൊല്യൂഷൻസ് ഉണ്ട്, ഗേഷ്യസ് സൊല്യൂഷൻസ് ഉണ്ട്. അതൊക്കെ ടെക്സ്റ്റിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഇനി പ്രോപ്പർട്ടീസ് ഓഫ് എ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഹോമോജീനിയസ് ആയിട്ടുള്ള ഒരു മിക്സ്ഡാണ് സൊല്യൂഷൻ എന്ന് പറയുന്നത്, ഹോമോജീനിയസ് ആണ്. അടുത്ത പോയിന്റ്, പാർട്ടിക്കിൾസ് ഓഫ് സൊല്യൂഷൻ കനോട്ട് ബി സീൻ ബൈ നേക്കഡ് ഐസ് ബിക്കോസ് പാർട്ടിക്കിൾസ് ഓഫ് എ സൊല്യൂഷൻ ആർ സ്മോളർ ദാൻ 1 nanometer ഇൻ ഡയമീറ്റർ. അത് പറയുന്നത് 10^-9 meter ആണ്. അപ്പോൾ നമുക്ക് കാണാൻ കഴിയില്ല സൊല്യൂഷനിലെ പാർട്ടിക്കിൾസിനെ. കാരണം എന്താണ്? സൊല്യൂഷൻ പാർട്ടിക്കിൾസ് ആർ സ്മോളർ ദാൻ 1 nanometer ഇൻ ഡയമീറ്റർ. അടുത്തത്, ദ പാത്ത് ഓഫ് ലൈറ്റ് ഈസ് നോട്ട് വിസിബിൾ ഇൻ എ സൊല്യൂഷൻ ബിക്കോസ് ഓഫ് വെരി സ്മോൾ പാർട്ടിക്കിൾ സൈസ്. ദേ ഡു നോട്ട് സ്കാറ്റർ എ ബീം ഓഫ് ലൈറ്റ് പാസിംഗ് ത്രൂ ദ സൊല്യൂഷൻ. അതായത് ടിൻഡൽ എഫക്റ്റ്. ടിൻഡൽ എഫക്റ്റ് എന്ന് പറയുന്നത് ആ ഒരു പാത്ത് ഓഫ് ലൈറ്റ്, ആ ഒരു ഈ ലൈറ്റ്സ് ടിൻഡൽ എഫക്റ്റ് ഈ ഷോൺ, ആ എഫക്റ്റ് എന്ന് പറയുന്നത് സ്കാറ്ററിങ് എ ബീം ഓഫ് ലൈറ്റ് പാസിംഗ് ത്രൂ ദ എന്തൊരു സൊല്യൂഷൻ ആയിരുന്നാലും എന്തിലായിരുന്നാലും ഒരു ബീം ഓഫ് ലൈറ്റിനെ സ്കാറ്റർ ചെയ്യാൻ കഴിയും അതിലുള്ള പാർട്ടിക്കിൾസിന്. അതിനെയാണ്, ആ എഫക്റ്റിനെയാണ് ടിൻഡൽ എഫക്റ്റ് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ അടച്ചിട്ട ഒരു മുറിയിൽ സൂര്യപ്രകാശം ഒരു ഹോൾ വഴി പോകുമ്പോൾ അതിലിങ്ങനെ പൊടികൾ പോകുന്നതാണ്, അത് ടിൻഡൽ എഫക്റ്റിന് എക്സാമ്പിളാണ്. അതായത് അതിലുള്ള പാർട്ടിക്കിൾസിനെ ആ ലൈറ്റ് സ്കാറ്റർ ചെയ്യാണ്, ലൈറ്റ് വഴി ലൈറ്റിന് ആ പാർട്ടിക്കിൾസ് സ്കാറ്റർ ചെയ്ത് പോകും. അപ്പോൾ ഈ അതുവഴി നമുക്ക് ആ പാത്ത് വിസിബിളായി കാണാം. പക്ഷേ ഈ സൊല്യൂഷനിൽ ഇങ്ങനെ പാത്ത് വിസിബിൾ ആവില്ല, അതായത് ടിൻഡൽ എഫക്റ്റ് കാണിക്കില്ല. കാര്യം പാർട്ടിക്കിൾസ് വളരെ ചെറുതാണ് അതിലുള്ള, അപ്പോൾ ഈ ലൈറ്റിന് ഇങ്ങനെ സ്കാറ്റർ ചെയ്യാൻ കഴിയില്ല പാർട്ടിക്കിൾസിന്. അതുകൊണ്ട് സൊല്യൂഷൻ പാത്ത് വിസിബിൾ അല്ല, അതുപോലെ തന്നെ ഈ സൊല്യൂഷൻ ഒരിക്കലും ടിൻഡൽ എഫക്റ്റ് കാണിക്കില്ല. അടുത്ത പോയിന്റ്, ദ സൊല്യൂട്ട് പാർട്ടിക്കിൾസ് കനോട്ട് ബി സെപ്പറേറ്റഡ് ഫ്രം ദ മിക്സ്ചർ ബൈ ദ പ്രോസസ് ഓഫ് ഫിൽട്രേഷൻ ബിക്കോസ് ദ സൊല്യൂട്ട് പാർട്ടിക്കിൾസ് ഡു നോട്ട് സെറ്റിൽ ഡൗൺ വെൻ ലെഫ്റ്റ് അൺഡിസ്റ്റർബ്. ദാറ്റ് ഈസ് സൊല്യൂഷൻ ഈസ് സ്റ്റേബിൾ. അതായത് നമുക്ക് ഫിൽട്രേഷൻ വഴി ഇതിലെ പാർട്ടിക്കിൾസിനെ സെപ്പറേറ്റ് ചെയ്യാൻ കഴിയില്ല. കാര്യം നമ്മൾ കുറേ നേരം കഴിഞ്ഞാൽ, അതായത് സൊല്യൂഷൻ കുറച്ച് നേരം വെച്ച് കഴിഞ്ഞാൽ അതിലുള്ള പാർട്ടിക്കിൾസ് ഒരിക്കലും താഴെ സെറ്റിലാവില്ല. അതായത് നമ്മളിപ്പോൾ നാരങ്ങാ വെള്ളം അല്ലെങ്കിൽ ഷുഗർ സൊല്യൂഷൻ ഉണ്ടാക്കി, അത് കുറച്ച് കഴിയുമ്പോൾ ഷുഗർ ഒരിക്കലും താഴെ വന്ന് അടിഞ്ഞു കിടക്കാറില്ല, അത് ഫുള്ളി ഡിസോൾവ് ആയാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സൊല്യൂഷൻ എന്ന് പറയുന്നത് എപ്പോഴും സ്റ്റേബിളാണ്. അപ്പോൾ നമുക്കൊരിക്കലും ഫിൽട്രേഷൻ വഴി അതിനെ സെപ്പറേറ്റ് ചെയ്യാൻ കഴിയില്ല പാർട്ടിക്കിൾസിനെ, അപ്പോൾ സൊല്യൂഷനിലെ പാർട്ടിക്കിൾസിനെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് സൊല്യൂഷനിലെ. ഇനി അടുത്ത സ്ലൈഡിലോട്ട് പോവാം. കോൺസെൻട്രേഷൻ ഓഫ് എ സൊല്യൂഷൻ, ഒരു സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ. അപ്പോൾ സൊല്യൂഷൻ നമുക്ക് മൂന്ന് തരത്തിൽ പറയാം, ഡയലൂട്ട് സൊല്യൂഷൻ, കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ ആൻഡ് സാച്ചുറേറ്റഡ് സൊല്യൂഷൻ, ഡിപ്പെൻഡിങ് അപ്പോൺ ദ എമൗണ്ട് ഓഫ് സൊല്യൂട്ട് പ്രസൻറ്റ് ഇൻ എ സൊല്യൂഷൻ. അത് വെച്ചിട്ടാണ്. അപ്പോൾ ഡയലൂട്ട് സൊല്യൂഷൻ എന്ന് പറയുന്നത് സൊല്യൂട്ട് എപ്പോഴും കുറവായിരിക്കും, സോൾവെൻ്റ് ആയിരിക്കും കൂടുതൽ, അതാണ് ഡയലൂട്ട്. ഇപ്പോൾ അതായത് ഷുഗർ സൊല്യൂഷൻ ആണെങ്കിൽ അവിടെ ഷുഗർ കുറവും വാട്ടർ കൂടുതലും ആയിരിക്കും, അതാണ് ഡയലൂട്ട് സൊല്യൂഷൻ. കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ സൊല്യൂട്ട് കൂടുതലും സോൾവെൻറ്റ് കുറവും, അതായത് ഷുഗർ സൊല്യൂഷനിൽ ഷുഗർ ആയിരിക്കും ഇവിടെ കൂടുതൽ, വെള്ളം കുറവായിരിക്കും, അതാണ് കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ. ഇനി സാച്ചുറേറ്റഡ് സൊല്യൂഷൻ, അറ്റ് എനി പർട്ടിക്കുലർ ടെമ്പറേച്ചർ എ സൊല്യൂഷൻ ദാറ്റ് ഹാസ് ഡിസോൾവ് ആസ് മച്ച് സൊല്യൂട്ട് ആസ് ഇറ്റ് ഈസ് കേപ്പബിൾ ഓഫ് ഡിസോൾവിങ് വെൻ നോ മോർ സൊല്യൂട്ട് ക്യാൻ ബി ഡിസോൾവ്ഡ് ഇൻ എ സൊല്യൂഷൻ അറ്റ് എ ഗിവൺ ടെമ്പറേച്ചർ.
അതായത് സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ ഒരു സൊല്യൂഷനിൽ എത്രത്തോളം സൊല്യൂട്ടിന് ഡിസോൾവ് ആകാൻ കഴിയുമോ അത്രയും ആ അങ്ങനെ ഡിസോൾവ് ആയി കഴിഞ്ഞ ഒരു സൊല്യൂഷനാണ് സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. അതായത് നമുക്ക് എക്സാമ്പിളായിട്ട് പറയാം, അതായത് ഇത് ഷുഗർ ഇൻ വാട്ടർ, ഷുഗർ വാട്ടറിൽ ഡിസോൾവ് ചെയ്യിക്കുകയാണ്. അപ്പോൾ മാക്സിമം ഷുഗറിനെ നമ്മൾ അലിയിച്ച് അലിയിച്ച് ഡിസോൾവ് ചെയ്യിച്ച് ചെയ്യിച്ച് മാക്സിമം ഷുഗറിനെ നമ്മൾ ഇട്ടു, ലാസ്റ്റ് കുറച്ച് ഷുഗർ എത്ര ഡിസോൾവ് ചെയ്തിട്ടും നമ്മൾ ഡിസോൾവ് ആവാതെ കിടക്കുകയാണെങ്കിൽ ആ സൊല്യൂഷനെയാണ് സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറാണ്, നമ്മളവിടെ ഹീറ്റ് ഒന്നും കൊടുക്കുന്നില്ല, കൊടുക്കാതെയാണ് ഈ സൊല്യൂഷൻ ഉണ്ടാക്കുന്നത്. ഇനി അടുത്ത സ്ലൈഡിലോട്ട് പോകാം. അടുത്തത് എക്സ്പ്രസ്സിംഗ് ദ കോൺസെൻട്രേഷൻ ഓഫ് എ സൊല്യൂഷൻ. നമുക്ക് കോൺസെൻട്രേഷൻ രണ്ട് രീതിയിൽ എക്സ്പ്രസ് ചെയ്യാം. അതിൽ പ്രോബ്ലംസും ടെക്സ്റ്റിലുണ്ട്, പ്രോബ്ലംസ് ചോദിക്കുന്നുണ്ട്. അത് ഡീറ്റെയിൽ ആയിട്ടുള്ള പാർട്ടിൽ ഞാൻ പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്, ഇതിൽ ഫോർമുല മാത്രമേ പറയുന്നുള്ളൂ. മാസ് ബൈ മാസ് പെർസെൻറ്റേജ് ഓഫ് എ സൊല്യൂഷൻ, ദാറ്റ് ഈക്വൽ ടു മാസ് ഓഫ് സൊല്യൂട്ട് ബൈ മാസ് ഓഫ് സൊല്യൂഷൻ ഇൻ ടു 100. അടുത്തത് മാസ് ബൈ വോളിയം പെർസെൻറ്റേജ് ഓഫ് എ സൊല്യൂഷൻ ഈക്വൽ ടു മാസ് ഓഫ് സൊല്യൂട്ട് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ടു 100. അടുത്തത് സസ്പെൻഷൻ എന്താണെന്ന് നോക്കാം. എ സസ്പെൻഷൻ ഈസ് എ ഹെറ്ററോജീനിയസ് മിക്സ്ചർ ഇൻ വിച്ച് ദ സൊല്യൂട്ട് പാർട്ടിക്കിൾസ് ഡു നോട്ട് ഡിസോൾവ് ബട്ട് റിമെയിൻ സസ്പെൻഡ് ത്രൂ ഔട്ട് ദ ബൾക്ക് ഓഫ് ദ മീഡിയം. സസ്പെൻഷൻ എന്ന് പറയുന്നത് ഒരു ഹെറ്ററോജീനിയസ് ആണ്, അതായത് എല്ലായിടത്തും ഒരുപോലെയല്ല. അവിടെ സൊല്യൂട്ട് പാർട്ടിക്കിൾസ് ഒരിക്കലും ഡിസോൾവ് ചെയ്യുന്നില്ല മീഡിയത്തിൽ, സോൾവെൻ്റിൽ സസ്പെൻഡ് ആയിട്ട് കിടക്കും. എക്സാമ്പിളായിട്ട് നമുക്കിപ്പോൾ ചോക്ക് പൗഡർ ഇൻ വാട്ടർ, അതൊരു സസ്പെൻഷനാണ്. അല്ലെങ്കിൽ വീറ്റ് ഇൻ വാട്ടർ, ഗോതമ്പ് മാവ് വെള്ളത്തിലുണ്ട്, അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ എന്താണ്, ഗോതമ്പ് മാവ് താഴെ അടിഞ്ഞു കിടക്കും, അതിനെയാണ് സസ്പെൻഷൻ എന്ന് പറയുന്നത്. അടുത്ത കൊളോയിഡൽ സൊല്യൂഷൻ, ദ പാർട്ടിക്കിൾസ് ഓഫ് എ കൊളോയിഡ് ആർ യൂണിഫോംലി സ്പ്രെഡ് ത്രൂ ഔട്ട് ദ സൊല്യൂഷൻ. കൊളോയിഡല് യൂണിഫോം ആയിട്ടാണ് സ്പ്രെഡ് ചെയ്തിരിക്കുന്നത്. എക്സാമ്പിൾ നമുക്ക് മിൽക്ക് കൊളോയിഡൽ സൊല്യൂഷനാണ്, ഇങ്ക് ഇൻ വാട്ടർ അതും കൊളോയിഡൽ സൊല്യൂഷനാണ്. അപ്പോൾ ഇത് കൊളോയിഡ്. ഇനി അടുത്ത ടിൻഡൽ എഫക്റ്റിലോട്ട് പോകാം. സ്കാറ്ററിങ് ഓഫ് എ ബീം ഓഫ് ലൈറ്റ് വെൻ ലൈറ്റ് ഈസ് പാസ്ഡ് ത്രൂ എ കൊളോയിഡൽ സൊല്യൂഷൻ. ഞാൻ നേരത്തെ പറഞ്ഞതാണ് ടിൻഡൽ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ സ്കാറ്ററിങ് ഓഫ് എ ബീം ഓഫ് ലൈറ്റ് വെൻ ലൈറ്റ് ഈസ് പാസ്ഡ് ത്രൂ എ കൊളോയിഡൽ സൊല്യൂഷൻ. കൊളോയിഡൽ സൊല്യൂഷനിലാണ് കൂടുതലും ടിൻഡൽ എഫക്റ്റ് കാണിക്കുന്നത്. അതുപോലെ സസ്പെൻഷനിൽ കാണിക്കും, പക്ഷെ സസ്പെൻഷൻ സെറ്റിലായി കഴിഞ്ഞാൽ കാണിക്കില്ല. കാര്യം പാർട്ടിക്കിൾസ് താഴെ അടിഞ്ഞു കഴിയും, പിന്നെ മുകളിൽ വാട്ടറാണ്. അതുകൊണ്ട് സസ്പെൻഷൻ അല്ലാതെ നമ്മൾ സെറ്റിലാവാതെ എടുക്കുകയാണെങ്കിൽ സസ്പെൻഷനും ടിൻഡൽ എഫക്റ്റ് കാണിക്കും. അപ്പോൾ നമുക്ക് നോക്കാം, ഒരു ഇതിൽ സൊല്യൂഷൻ ഒരിക്കലും ആ പാത്ത് കാണിക്കുന്നില്ല, കണ്ടോ ആ പിക്ചറിൽ നോക്കൂ, സൊല്യൂഷനിൽ ആ പാത്ത് കാണിക്കുന്നില്ല. അപ്പോൾ സൊല്യൂഷനിൽ ടിൻഡൽ എഫക്റ്റ് കാണിക്കില്ല, കൊളോയിഡിൽ പാത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ കൊളോയിഡിൽ ടിൻഡൽ എഫക്റ്റ് കാണിക്കുന്നുണ്ട്, വിസിബിളാണ് പാത്ത് ഓഫ് ലൈൻ. സസ്പെൻഷനിലും വിസിബിളായിട്ടാണ് കാണിക്കുന്നത്. പക്ഷെ അത് സെറ്റിലായി കഴിയുമ്പോൾ, അതായത് നമ്മൾ വീറ്റ് ഫ്ലോർ ഇൻ വാട്ടർ അല്ലെങ്കിൽ ചോക്ക് പൗഡർ ഇൻ വാട്ടർ, അത് സെറ്റിലായി കഴിഞ്ഞാൽ ചിലപ്പോൾ കാണിക്കില്ല. വെള്ളം പ്യുവർ വാട്ടറാണ് മുകളിൽ വരുന്നത്, അതുകൊണ്ട് കാണിക്കില്ല. പക്ഷേ സെറ്റിലാവാതെ ഇരുന്നാൽ അത് ടിൻഡൽ എഫക്റ്റ് കാണിക്കും. അടുത്ത സ്ലൈഡ്, സെപ്പറേറ്റിംഗ് ദ കമ്പണൻസ് ഓഫ് എ മിക്സ്ചർ. എങ്ങനെയാണ് നമുക്ക് ഓരോ കമ്പണൻസിനെയും സെപ്പറേറ്റ് ചെയ്യാൻ ഓരോ ടെക്നിക്കുണ്ട്, അതെങ്ങനെയാണെന്ന് നോക്കാം. ഹൗ ക്യാൻ വി ഒബ്റ്റെയിൻ കളേർഡ് കമ്പണൻറ്റ് ഡൈ ഫ്രം ബ്ലൂ ഓർ ബ്ലാക്ക് ഇങ്ക്. അപ്പോൾ നമ്മൾ ആ ഇങ്ക് ബ്ലൂ അല്ലെങ്കിൽ ബ്ലാക്ക് ഇങ്കിൽ നിന്ന് ആ ഡൈനെ മാത്രം എങ്ങനെ സെപ്പറേറ്റ് ചെയ്തെടുക്കും ആ കളേർഡ് കമ്പണൻറ്റിനെ, എങ്ങനെയാണെന്ന് നോക്കാം. ആ പിക്ചറിൽ നോക്കൂ, ഇവാപ്പറേഷൻ എന്നുള്ള ടെക്നിക്കാണ് അവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. വാട്ടറിനെ ഒരു ബീക്കറിലെടുത്തിട്ട് വാഷ് ഗ്ലാസ്സിലാണ് ഇങ്ക് വെച്ചിരിക്കുന്നത്. അത് ഇവാപ്പറേറ്റ് ചെയ്യുമ്പോൾ ആ വാട്ടർ ഇവാപ്പറേറ്റ് ചെയ്ത് പോവുകയും ഇങ്ക് നമുക്ക് ആ ഡൈ നമുക്ക് കിട്ടുകയും ചെയ്യുന്നു. ഹിയർ വി ക്യാൻ സെപ്പറേറ്റ് വോളറ്റൈൽ കമ്പണൻറ്റ്, അതാണ് സോൾവെൻറ്റ്. വോളറ്റൈൽ എന്ന് പറയുന്നത് പെട്ടെന്ന് വേപ്പറായി പോകുന്ന കമ്പണൻറ്റാണ് വോളറ്റൈൽ കമ്പണൻറ്റ്, അതാണ് അവിടുത്തെ സോൾവെൻ്റ്, അതാണ് വാട്ടർ. ഫ്രം ഇറ്റ്സ് നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ബൈ ദ മെത്തേഡ് ഓഫ് ഇവാപ്പറേഷൻ. അപ്പോൾ ഇവിടുത്തെ വോളറ്റൈൽ കമ്പണൻറ്റ് വാട്ടറും നോൺ വോളറ്റൈൽ സൊല്യൂട്ട് എന്ന് പറയുന്നത് അവിടുത്തെ ഡൈ അല്ലെങ്കിൽ ബ്ലൂ ബ്ലാക്ക് ഇങ്ക് ആണ്. അപ്പോൾ അതിന് ഇങ്ങനെ ഒന്ന് വോളറ്റൈലും ഒന്ന് നോൺ വോളറ്റൈലും ആയാൽ നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നിക്കാണ് ഇവാപ്പറേഷൻ. ഇങ്ക് എന്ന് പറയുന്നത് മിക്സ്ഡ് ഓഫ് എ ഡൈ ഇൻ വാട്ടറാണ്.
ഇനി അടുത്ത ടെക്നിക്ക് നോക്കാം. ഹൗ ക്യാൻ വി സെപ്പറേറ്റ് ക്രീം ഫ്രം മിൽക്ക്? ക്രീമിനെ മിൽക്കിൽ നിന്ന് എങ്ങനെ സെപ്പറേറ്റ് ചെയ്യാം? അപ്പം ആ പിക്ചറിൽ നോക്കുക, അതാണ് സെൻട്രിഫ്യൂഗേഷൻ എന്ന് പറഞ്ഞ ടെക്നിക്കിലൂടെയാണ് സെപ്പറേറ്റ് ചെയ്യുന്നത്. അതിങ്ങനെ ആ ഓരോ ടെസ്റ്റ് ട്യൂബ് സ്റ്റാൻഡുകളുണ്ട്, അതിലോട്ട് നമ്മൾ ആ ടെസ്റ്റ് ട്യൂബ് വയ്ക്കും. സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ അത് ഭയങ്കരമായിട്ട് റൊട്ടേറ്റ് ചെയ്യും, അതുവഴി നമുക്ക് മിൽക്ക് ക്രീം മിൽക്കിൽ നിന്ന് കിട്ടും. അതുപോലെ ഒരുപാട് കാര്യങ്ങൾ, അതുപോലെ പണ്ട് ഈ തൈര് കടഞ്ഞെടുക്കുന്ന ഒരു ടെക്നിക്കുണ്ട്, അതും സെൻട്രിഫ്യൂഗേഷൻ തന്നെയാണ്. പണ്ട് കാലത്ത് ഇങ്ങനെ തൈര് കടയുന്ന ഒരു രീതി, അതും സെൻട്രിഫ്യൂഗേഷൻ ടെക്നിക്ക് തന്നെയാണ് അവിടെയും യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടുത്തെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്, ഡെൻസർ പാർട്ടിക്കിൾസ് ആർ ഫോഴ്സ് ടു ദ ബോട്ടം ആൻഡ് ദ ലൈറ്റർ പാർട്ടിക്കിൾസ് സ്റ്റേ അറ്റ് ദ ടോപ്പ് വെൻ സ്പൺ റാപ്പിഡ്ലി. ഇവിടെ ഡെൻസർ ആയിട്ടുള്ള പാർട്ടിക്കിൾസ് താഴോട്ട് പോവുകയും ലൈറ്റർ ആയിട്ടുള്ള പാർട്ടിക്കിൾസ് മുകളിലോട്ട് വരികയും ചെയ്യും. അങ്ങനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് ക്രീമിനെ, ക്രീം ഭാഗം മുകളിലോട്ട് വരികയും ആ ക്രീമിനെ നമുക്ക് എടുത്ത് മാറ്റുകയും ചെയ്യാം. When the particles in liquid are very small and passed through a filter paper, centrifugation technique is used. അപ്പോൾ ഫിൽട്രേഷൻ ടെക്നിക്ക് കനോട്ട് ബി യൂസ്ഡ് ഫോർ സെപ്പറേഷൻ. അപ്പോൾ ഫിൽട്രേഷൻ ടെക്നിക്ക് നമുക്ക് ഉപയോഗിക്കാൻ കഴിയാത്ത കേസിലാണ് സെൻട്രിഫ്യൂഗേഷൻ ടെക്നിക്ക് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ പാല്, നമ്മൾ ഒരു ഫിൽട്രേഷനിലൂടെ നമുക്ക് ഒരിക്കലും പാലിൽ നിന്ന് ക്രീം എടുക്കാൻ കഴിയില്ല. കാര്യം നമ്മൾ പാലിനെ ഫിൽറ്റർ ചെയ്ത് കഴിഞ്ഞാൽ അത് ഫിൽറ്റർ പേപ്പറിൽ കൂടി ഫുൾ അങ്ങ് പോവേ ചെയ്യുള്ളൂ, ആ ഫിൽറ്റർ പേപ്പറിൽ ഒന്നും കിട്ടില്ല. അപ്പോൾ ഫിൽട്രേഷൻ ടെക്നിക്ക് നമുക്ക് യൂസ് ചെയ്യാൻ കഴിയില്ല. അങ്ങനെ ഒരു കേസിൽ നമുക്ക് സെൻട്രിഫ്യൂഗേഷൻ ടെക്നിക്ക് യൂസ് ചെയ്യാം. അതായത് ഒന്ന് ഡെൻസറും ഒന്ന് ലൈറ്ററും ആകുമ്പോൾ നമുക്ക് ഡെൻസർ പാർട്ടിക്കിൾസിനെ അങ്ങനെ സെപ്പറേറ്റ് ചെയ്തെടുക്കാം. അടുത്ത സ്ലൈഡിലോട്ട് പോകാം. ഹൗ ക്യാൻ വി സെപ്പറേറ്റ് എ മിക്സ്ചർ ഓഫ് ടു ഇമ്മിസിബിൾ ലിക്വിഡ്സ്? നമുക്ക് രണ്ട് ഇമ്മിസിബിൾ ലിക്വിഡ്, അതായത് ഡിസോൾവ് ആവാത്ത കിടക്കുന്ന ലിക്വിഡ്സിനെ എങ്ങനെ സെപ്പറേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് പ്രിൻസിപ്പിൾ. ഇമ്മിസിബിൾ ലിക്വിഡ് സെപ്പറേറ്റ് ഔട്ട് ഇൻ ലെയേഴ്സ് ഡിപ്പെൻഡിങ് ഓൺ ദർ ഡെൻസിറ്റീസ്. ഒരു ലെയേഴ്സായിട്ടാണ് സെപ്പറേറ്റ് ചെയ്ത് എടുക്കുന്നത്, അതിൻ്റെ ഡെൻസിറ്റി അനുസരിച്ച്. ഡെൻസിറ്റി കൂടിയ താഴെയും ഡെൻസിറ്റി കുറഞ്ഞത് മുകളിലുമായിട്ട് വരും. അപ്പോൾ ആ പിക്ചറിലോട്ട് നോക്കാം. ആ ഒരു സെപ്പറേറ്റിംഗ് ഫണലാണ്, അതിനെയാണ് സെപ്പറേറ്റിംഗ് ഫണൽ എന്ന് പറയുന്നത്. അത് നമ്മൾ മാനുവലായിട്ട് യൂസ് ചെയ്യുന്നതാണ്, അത് ഇലക്ട്രിക്കൽ വർക്കൊന്നുമില്ല. അവിടെ നമ്മളിപ്പോൾ എങ്ങനെയാണ്, ഓയിലും വാട്ടറുമാണ് നമുക്ക് സെപ്പറേറ്റ് ചെയ്യേണ്ടത്, രണ്ടും ഇമ്മിസിബിളാണ്. അതാ അതിൽ സെപ്പറേറ്റിംഗ് ഫണലിൽ ഒഴിക്കുക അതിൻ്റെ മുകൾ ഭാഗത്ത് വഴി. അതിനുശേഷം അതിനെ നന്നായിട്ട് അതിനെ കുറച്ച് നേരം നമ്മൾ ഡിസ്റ്റേബ് ചെയ്യാതെ ശേഷം, ഡിസ്റ്റേബ് ചെയ്യാതെ വെക്കുക. അതിനുശേഷം താഴെ ഒരു ടാപ്പ് പോലെ ടാപ്പുണ്ട്, അത് തുറക്കുമ്പോൾ നമുക്ക് താഴെ ആയിരിക്കും വാട്ടറും മുകളിൽ ഓയിലും ആയിരിക്കും. അപ്പോൾ താഴത്തെ വെള്ളത്തിനെ നമുക്ക് മാറ്റിയ ശേഷം ഓയിലിനെ എടുക്കാം, അല്ലെങ്കിൽ താഴത്തെ വെള്ളം വേണമെങ്കിൽ അതിനെ നമുക്കൊരു ബീക്കറിൽ കളക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഇമ്മിസിബിൾ ലിക്വിഡ്സിനെ സെപ്പറേറ്റിംഗ് ഫണലിലൂടെ സെപ്പറേറ്റ് ചെയ്യുന്നത്. അടുത്തത്, ഹൗ ക്യാൻ വി സെപ്പറേറ്റ് എ മിക്സ്ചർ ഓഫ് സോൾട്ട് ആൻഡ് അമോണിയം ക്ലോറൈഡ്? ഹിയർ സബ്ലിമേഷൻ പ്രോസസ് ഈസ് യൂസ്ഡ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്, കഴിഞ്ഞ ചാപ്റ്ററിൽ സബ്ലിമേഷൻ ടെക്നിക്ക്, അത് യൂസ് ചെയ്താണ് ഇവിടെ ചെയ്യുന്നത്. ദിസ് ടെക്നിക്ക് ഈസ് യൂസ് ടു സെപ്പറേറ്റ് മിക്സ്ചേഴ്സ് ദാറ്റ് കണ്ടെയ്ൻ എ സബ്ലൈമബിൾ വോളറ്റൈൽ കമ്പണൻറ്റ് ഫ്രം എ നോൺ സബ്ലൈമബിൾ ഇമ്പ്യൂരിറ്റി. അപ്പോൾ ഈ ടെക്നിക്ക് യൂസ് ചെയ്യുന്നത് ഇവിടുത്തെ ഒരു മിക്സ്ചറിലെ ഒരു കമ്പണൻ്റ് സബ്ലൈമബിൾ ആയിരിക്കും, സബ്ലൈം ചെയ്യുന്നതായിരിക്കും, ഒന്ന് സബ്ലൈം ചെയ്യാത്തതും. അങ്ങനെയുള്ള കേസിലാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത്. ആ പിക്ചറിൽ നോക്കാം, അമോണിയം ക്ലോറൈഡ്, സോൾട്ട് ആൻഡ് അമോണിയം ക്ലോറൈഡാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ അമോണിയം ക്ലോറൈഡ് സബ്ലൈം ചെയ്ത് പോവുകയും സോൾട്ട് താഴെ കിടക്കുകയും ചെയ്യുന്നു. അങ്ങനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. അടുത്തത് സ്ലൈഡിലോട്ട് പോകാം. ഇസ് ദ ഡൈ ഇൻ ബ്ലാക്കിങ് എ സിംഗിൾ കളർ? അപ്പോൾ ഇനി നമുക്ക് ഒരു ബ്ലാക്കിങ്കിലെ തന്നെ ഡൈ എന്ന് പറയുന്നത് ആ കളർ കൊടുക്കുന്നത് ആ ബ്ലാക്ക് സിംഗിൾ കളറാണോ അതല്ല വേറെ കളേഴ്സ് ചേർന്നതാണെങ്കിൽ ആ ഓരോ കളേഴ്സിനെയും നമുക്ക് എങ്ങനെ സെപ്പറേറ്റ് ചെയ്യാമെന്നുള്ള ടെക്നിക്കാണ്. അതിനെയാണ് ക്രൊമാറ്റോഗ്രഫി എന്ന് പറയുന്നത്. ദ പ്രോസസ് ഓഫ് സെപ്പറേഷൻ ഓഫ് കമ്പണൻസ് ഓഫ് എ മിക്സ്ചറാണ്. അതായത് ഓരോ കമ്പണൻസിനെയും സെപ്പറേറ്റ് ചെയ്ത്, അതായത് ബ്ലാക്കിങ്ങിൽ എത്രയെല്ലാം കമ്പണൻസ് ഉണ്ടോ അതെല്ലാം ക്രൊമാറ്റോഗ്രഫിയിലൂടെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം. അപ്പോൾ ആ പിക്ചറിലോട്ട് നോക്കുക, അതാണ് ക്രൊമാറ്റോഗ്രഫി. ദ പ്രോസസ് ഓഫ് സെപ്പറേറ്റിംഗ് മിക്സ്ചേഴ്സ് ബൈ മൂവിങ് ദ സോൾവെൻറ്റ് ഓവർ എ പോറസ് അഡ്സോർബൻറ്റ് മീഡിയം സച്ച് ആസ് ജെൽ ഓർ പേപ്പർ. അപ്പോൾ അങ്ങനെ ഒരു സ്ട്രിപ്പിൽ വെച്ചിട്ട് അതിൽ ഡോട്ട് ഇടുകയും ഒരു ഇങ്ക് ഡ്രോപ്പ് ഇടുകയും അതിനുശേഷം വാട്ടർ ആ ഇങ്ക് ഡ്രോപ്പിൽ നിന്ന് അതിലെ ഓരോ കളേഴ്സിനെ അതിൻ്റെ അഡ്സോർബ് ചെയ്യാനുള്ള പവർ അനുസരിച്ച് ഓരോന്നിനെയും മുകളിലോട്ട് വലിച്ചുകൊണ്ട് പോവുകയും അതിനുശേഷം അത് ഓരോ സ്ഥലത്ത് നിന്ന് അതിൻ്റെ
കളറ് നമുക്ക് കിട്ടുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അങ്ങനെ പല കളേഴ്സായിട്ട് അടുത്ത പിക്ചറിൽ ആ ക്രൊമാറ്റോഗ്രഫിയിൽ രണ്ട് പിക്ചേഴ്സ് ഉണ്ട്. രണ്ടാമത്തെ പിക്ചറിൽ കണ്ടോ പല പല കളേഴ്സ്. അപ്പോൾ ഈ ബ്ലാക്ക് ഇങ്കിൽ നിന്ന് ഓരോ കളറായിട്ട് അത് അവിടെ മുകളിലോട്ട് പോയി ആ വെള്ളം അവിടെ വെള്ളം കൊണ്ടുപോകുന്നതാണ്. അത് കഴിഞ്ഞിട്ട് വെള്ളം അങ്ങ് ഇവോപ്പറേറ്റ് ആയി പോകുമ്പോൾ അത് ഓരോ കളേഴ്സായിട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇനി അടുത്ത ഹൗ ക്യാൻ വി സെപ്പറേറ്റ് എ മിക്സ്ഡ് ഓഫ് ടു മിസ്സിബിൾ ലിക്വിഡ്സ്. രണ്ടും ഡിസോൾവ് ആയ ലിക്വിഡ്സിൽ നിന്ന് നമുക്ക് അതിൻ്റെ മിക്സ്ചേഴ്സ് ഡിസോൾവ് ആവും. രണ്ടും പരസ്പരം നല്ല ഡിസോൾവ് ആവുന്നുണ്ട്. പക്ഷേ അവരെ നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് എടുക്കണമെങ്കിൽ എന്ത് ചെയ്യുമെന്നാണ്, അത് ഡിസ്റ്റിലേഷനാണ് യൂസ് ചെയ്യുന്നത്. യൂസ്ഡ് ബോട്ട് ദ സെപ്പറേഷൻ ഓഫ് കമ്പണൻസ് ഓഫ് എ മിക്സ്ചർ കണ്ടെയ്നിങ് ടു മിസ്സിബിൾ ലിക്വിഡ്സ് ദാറ്റ് ബോയിൽ വിത്തൗട്ട് ഡീകമ്പോസിഷൻ ആൻഡ് ഹാവ് സഫിഷ്യൻറ്റ് ഡിഫറൻസ് ഇൻ ദെയർ ബോയിലിംഗ് പോയിൻറ്സ്. അപ്പോൾ ഇവിടെ സഫിഷ്യൻ്റ് ആയിട്ടുള്ള ഡിഫറൻസ് വേണം ബോയിലിംഗ് പോയിൻ്റ്. ഈ രണ്ട് ലിക്വിഡ്സും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ടായിരുന്നാൽ മാത്രമേ നമുക്കിവരെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റൂ. അപ്പോൾ ഇവിടെ കൂടുതൽ ഇവിടെ എക്സാമ്പിളിൽ ആ പിക്ചറിൽ പറഞ്ഞിരിക്കുന്നത് മിക്സ്ഡ് ഓഫ് അസെറ്റോൺ ആൻഡ് വാട്ടറാണ്. ഇവരുടെ ബോയിലിംഗ് പോയിൻ്റ് തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. അത് കാരണം എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞാൽ ആദ്യം ഓരോ അസെറ്റോണാണ് ആ ബീക്കറിൽ കളക്റ്റ് ആവുന്നത്. ഈ അസെറ്റോൺ ഇവോപ്പറേറ്റ് ചെയ്ത് മുകളിലോട്ട് പോയി അതിനുശേഷം കണ്ടൻസ് ചെയ്ത് ആ ബീക്കറിൽ കളക്റ്റ് ആകും. അതിനുശേഷമായിരിക്കും വാട്ടറിൻ്റെ ബോയിലിംഗ് പോയിൻ്റ്. അപ്പോൾ അസെറ്റോൺ പെട്ടെന്ന് ബോയിലാവുകയും ബീക്കറിൽ കളക്റ്റ് ആദ്യം ബോയിലാവുന്നത് മുകളിലോട്ട് പോയി അത് വേറൊരു വാട്ടർ കണ്ടൻസർ അല്ലെങ്കിൽ ആ ഒരു ട്യൂബിലോട്ട് കണക്ട് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. അതിൽ നിന്ന് നമുക്ക് രണ്ടും സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ കഴിയും. ഇനി അടുത്ത സ്ലൈഡിലോട്ട് പോകാം. ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ടു സെപ്പറേറ്റ് എ മിക്സ്ചർ ഓഫ് ടു ഓർ മോർ ലിക്വിഡ്സ് ഫോർ വിച്ച് ദ ഡിഫറൻസ് ഇൻ ബോയിലിംഗ് പോയിൻ്റ് ഇസ് ലെസ് ദാൻ 25 കെൽവിൻ. അതായത് ഇവിടെ ബോയിലിംഗ് പോയിൻ്റ് രണ്ട് മിക്സ്ചേഴ്സിൻ്റെയും ബോയിലിംഗ് പോയിൻ്റ് ഡിഫറൻസ് കുറവായിരിക്കും. പെട്ടെന്ന് ബോയിലാവുന്ന ഒരുമിച്ച് ഒന്ന് ഉടനെ അതിന് അടുത്തതും ബോയിലോ അങ്ങനെയുള്ള കേസിലാണ് നമ്മൾ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ യൂസ് ചെയ്യുന്നത്. ആ പിക്ചറിലോട്ട് നോക്കാം. ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ എന്ന് അതാണ് അവിടെ ഒരു ഫ്രാക്ഷനേറ്റിംഗ് കോളം കൂടെ എക്സ്ട്ര ആയിട്ടുണ്ട് ഗ്ലാസ് ബീഡ്സ് വെച്ചിട്ട്. അത് ഉപയോഗിച്ചിട്ടാണ് ഇവിടെ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ നടത്തുന്നത്. അവിടെ ഇതുപോലെ തന്നെയാണ്. പക്ഷേ ഈ ഫ്രാക്ഷനേഷൻ കോളത്തിൽ കൂടെ കയറിയിട്ടാണ് അത് തിരിച്ച് വാട്ടർ ഔട്ട് കണ്ടൻസറിലോട്ട് വന്ന് ഒരു കോണിക്കൽ ഫ്ലാസ്കിൽ കളക്ട് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പെട്ടെന്ന് ഇവിടെ എന്താണെന്ന് പറഞ്ഞാൽ തമ്മിൽ ഈ മിക്സ്ചേഴ്സ് തമ്മിൽ ബോയിലിംഗ് പോയിൻറ്റിൻ്റെ ഡിഫറൻസ് കുറവാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ ബോയിലാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒന്ന് പോയ ഉടനെ തന്നെ അടുത്തതും വരാൻ ചാൻസ് ഉണ്ട്. അതിനാണ് ഈ ട്യൂബ് വെച്ചിരിക്കുന്നത്, ഈ ഗ്ലാസ് ബീഡ്സ് വെച്ചിട്ടുള്ള ഇത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിലോട്ട് പെട്ടെന്ന് അങ്ങ് പോയി അത് കൂളായി കണ്ടൻസ് ചെയ്ത് വരാനായിട്ടാണ് ഈ ഒരു ടെക്നിക്ക് യൂസ് ചെയ്യുന്നത്. സർഫസ് ഫോർ ദ ഈ ബീഡ്സിൻ്റെ പ്രത്യേകത ദ ബീഡ്സ് പ്രൊവൈഡ് സർഫസ് ഫോർ ദ വേപ്പേഴ്സ് ടു കൂൾ ആൻഡ് കണ്ടൻസ് റിപ്പീറ്റഡ്ലി. പെട്ടെന്ന് കൂൾ ചെയ്ത് കണ്ടൻസ് ചെയ്ത് വരാനായിട്ടാണ് ഈ ബീഡ്സുള്ള ഒരു കോളം അവിടെ വെച്ചിരിക്കുന്നത്. അടുത്ത ഹൗ ക്യാൻ ബി ഒബ്റ്റെയിൻ ഡിഫറെൻറ്റ് ഗ്യാസസ് ഫ്രം എയർ. എയർ ഇസ് എ ഹോമോജീനിയസ് മിക്സ്ചർ ഓഫ് ആൻഡ് മിക്സ്ചർ ആൻഡ് ക്യാൻ ബി സെപ്പറേറ്റഡ് ഇൻ ടു ഇറ്റ്സ് കമ്പണൻസ് ബൈ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ. എയറിനെ അങ്ങനെയാണ് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ വഴിയാണ് സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നത്. എയറിലുള്ള ഓരോതിനെയും ഓക്സിജൻ, ആർഗൺ, നൈട്രജൻ അതിനൊക്കെ ആ പിക്ചറിൽ നോക്കാം. എയറിൽ നിന്ന് എയറിനെ ലിക്വിഡ് എയർ ആക്കും കംപ്രസ് ചെയ്തും കൂൾ ചെയ്തും ബൈ ഇൻക്രീസിങ് പ്രഷർ ആൻഡ് ഡിക്രീസിങ് ടെമ്പറേച്ചർ വഴി അതിനെ ലിക്വിഡ് എയർ ആക്കും. പിന്നെ അലൌ ടു വാം അപ്പ് സ്ലോലി ഇൻ ഫ്രാക്ഷൻ ഡിസ്റ്റിലേഷൻ കോളംസ്. അതിൽ നിന്ന് ഗ്യാസസ് ഗെറ്റ് സെപ്പറേറ്റ് ആയിട്ട് ഡിഫറെൻറ്റ് ഹൈറ്റ്സിൽ സെപ്പറേറ്റ് ചെയ്തെടുക്കും. അടുത്തത് ഹൗ ക്യാൻ ബി ഒബ്റ്റെയിൻ പ്യുർ കോപ്പർ സൾഫേറ്റ് ഫ്രം ഇംപ്യുർ സാമ്പിൾ. അപ്പോൾ പ്യുർ കോപ്പർ സൾഫേറ്റിന് നമുക്ക് കിട്ടണം ഇംപ്യുർ കോപ്പർ സൾഫേറ്റ് സാമ്പിളിൽ നിന്ന്. അതിന് യൂസ് ചെയ്യുന്ന ടെക്നിക്കാണ് ക്രിസ്റ്റലൈസേഷൻ. ഇറ്റ് ഈസ് ദ പ്രോസസ് ദാറ്റ് സെപ്പറേറ്റ്സ് എ പ്യുർ സോളിഡ് ഇൻ ദ ഫോം ഓഫ് ഇറ്റ്സ് ക്രിസ്റ്റൽസ് ഫ്രം എ സൊല്യൂഷൻ. അപ്പോൾ ഒരു ക്രിസ്റ്റൽസിൽ നിന്ന് പ്യുർ സാമ്പിൾ കിട്ടണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ക്രിസ്റ്റലൈസേഷൻ ടെക്നിക്ക്. അതെന്ന് പറയുന്നത് നമ്മൾ ഹീറ്റ് ചെയ്ത് അതിനെ ഒരു പ്രാവശ്യം അതിനെ ആ ടെക്നിക്ക് ഹീറ്റ് ചെയ്യുക, പിന്നെ കൂൾ ചെയ്യാൻ അനുവദിക്കുക അൺഡിസ്റ്റർബ്ഡ് ആയിട്ട്. അതിനുശേഷം നമ്മൾ അതിനെ ഫിൽട്ടർ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ക്രിസ്റ്റലൈസ്ഡ് ആയിട്ടുള്ള സാമ്പിള് കിട്ടുന്നതായിരിക്കും. അടുത്തത്
അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇതിൻ്റെ ഒരു കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഞാൻ ജസ്റ്റ് എല്ലാം കൂടി ഒരു കോളത്തിലാക്കി പറയുകയാണ്. അപ്പോൾ നമ്മൾ പിന്നെ പഠിക്കും ഇതിൽ ഇത്രയും കഴിഞ്ഞത് നമ്മൾ അതിൻ്റെ ടെക്നിക്കുകളൊക്കെയാണ് കഴിഞ്ഞത്, എങ്ങനെയൊക്കെ സെപ്പറേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളത്. ഇനി നമ്മൾ എല്ലാം കൂടെ ചേർത്തൊരു കാര്യം പറയുകയാണ്, അതായത് മിക്സ്റ്റേഴ്സും കോമ്പൗണ്ട്സും അവരുടെ ഡിഫറൻസ് ആണ്. എലമെൻറ്റ്സ് ഓർ കോമ്പൗണ്ട്സ് ജസ്റ്റ് മിക്സ് ടുഗെദർ ടു ഫോം എ മിക്സ്ഡ് ആൻഡ് നോ ന്യൂ കോമ്പൗണ്ട് ഈസ് ഫോംഡ്. മിക്സ്റ്റേഴ്സിൽ പുതുതായിട്ടൊരു കോമ്പൗണ്ട് ഫോം ചെയ്യുന്നില്ല, ജസ്റ്റ് അവർ മിക്സ് ആവുന്നതേ ഉള്ളൂ. പക്ഷേ കോമ്പൗണ്ട്സിൻ്റെ കേസിൽ എലമെൻറ്റ്സ് റിയാക്ട് ടു ഫോം ന്യൂ കോമ്പൗണ്ട്സ്, എലമെൻറ്റ്സ് റിയാക്ട് ചെയ്ത് പുതിയ കോമ്പൗണ്ട് ഫോം ചെയ്യുന്നുണ്ട്, അതായത് ഹൈഡ്രജനും ഓക്സിജനും കൂടെ ചേർന്ന് വാട്ടർ ഫോം ചെയ്യുന്നുണ്ട് അങ്ങനെ. പക്ഷേ മിക്സ്റ്റേഴ്സിൽ അവിടെ റിയാക്ഷൻ ഒന്നും നടക്കുന്നില്ല, ജസ്റ്റ് അവർ ഇപ്പോൾ അയണും എന്തെങ്കിലും ഒരു വേറൊരു അയൺ ആൻഡ് സൾഫർ രണ്ടും കൂടെ നമ്മൾ മിക്സ് ചെയ്തിട്ടു അത്ര തന്നെ. അടുത്തത് എ മിക്സ്ഡ് ഹാസ് എ വേരിയബിൾ കമ്പോസിഷൻ. ഒരു മിക്സ്ഡിന് വേരിയബിൾ കറക്റ്റായിട്ടുള്ള ഒരു പ്രൊപ്പോർഷൻ ഇല്ല കമ്പോസിഷനിൽ, അങ്ങനെയാണ്. അപ്പോൾ ദ കോമ്പോസിഷൻ ഓഫ് ഈച്ച് ന്യൂ സബ്സ്റ്റൻസ് ഇസ് ഓൾവേസ് ഫിക്സഡ്. അപ്പോൾ കോമ്പൗണ്ട് കേസിൽ അവർക്കൊരു ഫിക്സഡ് കമ്പോസിഷൻ ഉണ്ട്, അതായത് വാട്ടർ ആണെങ്കിൽ H2O 2 H ഒരു ഒയും 2:1 എന്ന റേഷ്യയിലാണ് ഹൈഡ്രജനും ഓക്സിജനും കമ്പൈൻ ചെയ്തിരിക്കുന്നത്. അടുത്തത് മിക്സ്റ്ററിൽ എ മിക്സ്റ്റർ ഷോസ് ദ പ്രോപ്പർട്ടീസ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂവൻ സബ്സ്റ്റൻസസ്. അതിലെ കോൺസ്റ്റിറ്റ്യൂവൻ ആയിട്ടുള്ള സബ്സ്റ്റൻസിൻ്റെ പ്രോപ്പർട്ടീസ് മിക്സ്റ്റർ കാണിക്കും. പക്ഷേ കോമ്പൗണ്ട്സിൽ ദ ന്യൂ സബ്സ്റ്റൻസ് ഹാസ് ടോട്ടലി ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസ്. ന്യൂ സബ്സ്റ്റൻസിന് ടോട്ടലായിട്ട് ഡിഫറെൻ്റ് ആയിട്ട്, അതായിരിക്കും ഹൈഡ്രജനും ഓക്സിജനും ഇതിൻ്റെ പ്രോപ്പർട്ടീസ് ആയിരിക്കില്ല അവർ കമ്പൈൻ ചെയ്ത വാട്ടറിൻ്റെ പ്രോപ്പർട്ടീസ്. അപ്പോൾ നമ്മൾ പറയാറില്ലേ ഓക്സിജൻ, അതായത് ഓക്സിജൻ കത്താൻ സഹായിക്കുന്ന ഒരു ഗ്യാസാണ്, അതുപോലെ ഹൈഡ്രജൻ കത്തുന്ന ഒരു ഗ്യാസാണ്. പക്ഷേ ഇവർ കമ്പൈൻ ചെയ്ത വാട്ടർ എന്ന് പറയുന്നത് നമ്മൾ ഫ്ലെയിം തീ അണയ്ക്കാൻ ഉപയോഗിക്കുന്ന ഒരു ലിക്വിഡാണ്. അപ്പോൾ അടുത്തത് ദ കോൺസ്റ്റിറ്റ്യൻസ് ക്യാൻ ബി സെപ്പറേറ്റഡ് ഫെയർലി ഈസിലി ബൈ ഫിസിക്കൽ മെത്തേഡ്സ്. മിക്സ്റ്റേഴ്സിനെ നമുക്ക് ഫിസിക്കൽ മെത്തേഡ്സിലൂടെ നമുക്ക് അതിൻ്റെ കോൺസ്റ്റിറ്റ്യൻസിനെ സെപ്പറേറ്റ് ചെയ്യാൻ കഴിയും. അടുത്തത് കോൺസ്റ്റിറ്റ്യൻസ് ക്യാൻ ബി സെപ്പറേറ്റഡ് ഓൺലി ബൈ കെമിക്കൽ ഓർ ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻ. കോമ്പൗണ്ട്സിൻ്റെ കേസിൽ നമുക്ക് കെമിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻ ഉപയോഗിച്ചിട്ട് സെപ്പറേറ്റ് ചെയ്യാൻ കഴിയും. ഇനി മറ്റൊരു കാര്യം നമ്മൾ ജനറലായിട്ട് എന്താണ് പഠിച്ചതെന്ന് നോക്കാം. മാറ്റർ എന്ന് പറഞ്ഞാൽ സോളിഡ് ലിക്വിഡ് ഓർ ഗ്യാസ് ഉണ്ട്. മാറ്റർ തന്നെ പ്യുവർ സബ്സ്റ്റൻസസും ഉണ്ട്, മിക്സ്റ്റേഴ്സും ഉണ്ട്. മിക്സ്റ്റേഴ്സിന് നോ ഫിക്സഡ് കമ്പോസിഷനാണ്. ഇനി പ്യുവർ സബ്സ്റ്റൻസസ് എലമെൻറ്റ്സും കോമ്പൗണ്ട്സും ഉണ്ട്. എലമെൻറ്റ്സ് എന്ന് പറയുന്നത് cannot be broken down to simpler substances. Elements in orikilum simpler aakkan pattilla. For example, copper, oxygen, iron, hydrogen, mercury, etc. Idakke elements aanu. Adu pole elements moon tarathilunde: metals, non metals, metalloids. Metals non metals indeyum properties rendindeyum properties kaanikkuna adineyana metalloids ennu parayunnu. Angane moon tarathilana elements ne classify cheyidirikkunnathu. Ini compounds nokkam. Have fixed composition, can be broken down into elements by chemical or electrochemical reactions. Compounds in a fixed composition, adayad H2O water 2:1 anna ratio ilana, adu pole namak idine break cheyid edukkam by chemical or electrochemical reactions vadi namak ivare elements aaki maatta. Example, water, methane, sugar, salt, etc. അടുത്തത് ഹോമോജീനിയസ് ആൻഡ് ഹെറ്ററോജീനിയസ് മിക്സ്ചേഴ്സ് ആണ്. ഹോമോജീനിയസ് ആണെങ്കിൽ യൂണിഫോം കോമ്പോസിഷനാണ്. ഫോർ എക്സാമ്പിൾ, ഷുഗർ ഇൻ വാട്ടർ, സോൾട്ട് ഇൻ വാട്ടർ, എക്സെട്ര എക്സെട്ര. ഹെറ്ററോജീനിയസ് ആണെങ്കിൽ നോൺ യൂണിഫോം കോമ്പോസിഷനാണ്, വ്യത്യസ്തമാണ് പലതും. ഫോർ എക്സാമ്പിൾ, സാൻഡ് ആൻഡ് സോൾട്ട്, ഷുഗർ ആൻഡ് സോൾട്ട്, എക്സെട്ര എക്സെട്ര. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഇൻവോൾവ് ചെയ്തിരിക്കുന്നത്. ഇതിനിടയ്ക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതായത് നമ്മളെ ഈ മിക്സ് ഇത്, അതായത് അതിൻ്റെ മിക്സ്ചേഴ്സും കോമ്പൗണ്ട്സും എന്താണ് അവരുടെ ആ വ്യത്യാസങ്ങൾ, അവരെന്ത് റിയാക്ഷൻ, അത് കുറച്ച് എക്സ്പെരിമെൻ്റ് വഴി കുറേ കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോയിൽ നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇത് നമ്മൾ ഇതും കൂടെ അത് ഇതിൽ ഇൻക്ലൂഡ് ചെയ്താൽ ഇതൊരു ഭയങ്കര ലോങ് ആയിട്ടുള്ള വീഡിയോ, നമുക്ക് ക്വിക്കായിട്ട് അത് നോക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള ഭാഗത്ത് നിങ്ങളതൊന്ന് നോക്കുക. കോമ്പൗണ്ട്സ് എങ്ങനെയാണ് എന്താണെന്നൊരു ആക്ടിവിറ്റി വെച്ചിട്ടൊക്കെ പറയുന്നുണ്ട്. ഹൈഡ്രജൻ സൾഫൈഡ് ഒക്കെ വെച്ചിട്ട് അത് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ ടേക്ക് കെയർ. താങ്ക് യു.